യൂത്ത് ഫോർ ക്രൈസ്റ്റ്. നന്മയുള്ള ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു, നന്മയുള്ളവർ അനുഗ്രഹീത. യൂത്ത് ഫോർ ക്രൈസ്റ്റിൽ നാം അന്വേഷിക്കുന്നതും ഈ അനുഗ്രഹീതരെയാണ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിൽ നാം ഇതുവരെ കണ്ടതും ഈ അനുഗ്രഹീതരെയാണ്. ഇനി കാണാൻ പോകുന്നതും ഈ അനുഗ്രഹീതരെയാണ്. പ്രൊഫഷണൽ ലൈഫിൽ പറന്നുയരാൻ ഒട്ടനവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ദൈവമഹത്വത്തിനായി സമയം മാറ്റിവെക്കുന്ന ജിയോയും കൂട്ടരെയുമാണ് നാം ഇന്ന് യൂത്ത് ഫോർ ക്രൈസ്റ്റിലൂടെ പരിചയപ്പെടുന്നത്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു കൂട്ടം യുവാക്കൾ. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തോടൊപ്പം ദൈവമഹത്വത്തിനായി ദിനം പ്രതി ഒരുമിച്ച് കൂടുന്ന ഐ ടി രംഗത്തും സൈബർ ലോകത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ജിയോയും കൂട്ടരും, ജീവിതത്തിൽ പറന്നുയരാൻ ശ്രമിക്കുന്ന യുവജനങ്ങൾക്ക് ഒരു മാതൃകയാകുന്നു. യൂത്ത് ഫോർ ക്രൈസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ജിയോയ്ക്കും കൂട്ടുകാർക്കും സ്വാഗതം. പ്രൊഫഷണൽ ലൈഫിൽ ഒത്തിരിയേറെ സാധ്യതകൾ ഉണ്ടായിട്ടും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറകിൽ പോകാതെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ജിയോയും കൂട്ടുകാരും സമയം കണ്ടെത്തിയത് എന്താണ്, ഇതിന് പിന്നിൽ പ്രചോദനമായത് ഒന്നൊന്ന് വ്യക്തമാക്കാമോ? ഞങ്ങളുടെ ഒരു കൂട്ടായ്മയെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ദൈവത്തെക്കുറിച്ചുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ദൈവ അനുഭവവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനവുമാണ് ശരിക്കും ഞങ്ങളുടെ കൂട്ടായ്മകളെയും എന്നെയൊക്കെ എപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവത്തിന് ശേഷം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും കൗദാശിക ജീവിതത്തിനും വചനം പഠിക്കാനും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം എപ്പോഴും ദൈവത്തിൻ്റെ ഒന്ന് സ്വരം ഒന്ന് കേൾക്കാനും ദൈവഹിതം എന്താണെന്ന് അറിയാനുമുള്ള ആ ഒരു ആഗ്രഹം ഞങ്ങളുടെ കൂട്ടായ്മകൾ ജിസ്യൂത്ത് കൂട്ടായ്മകൾക്കും ഇപ്പം എനിക്കും പേഴ്സണലി എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ സ്വരം എന്താണെന്നും ദൈവം എന്താണ് യുവജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നും തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇന്നത്തെ യുവജനങ്ങൾക്ക് ദൈവത്തെ കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ജീവിത ശൈലിയുടെയാണ്. ഒപ്പം തന്നെ എൻ്റെ ഒരു റോൾ മോഡൽ ആയിട്ട് ഞാനൊരു റോൾ മോഡലായിട്ട് അനേകർക്ക് മാറേണ്ടതാണ്. അങ്ങനെ എൻ്റെ ഒരു ജീവിത ശൈലി കണ്ടിട്ടാണ് അനേകം യുവജനങ്ങളെ ഞാൻ ഇന്ന് ക്രിസ്തുവിലേക്ക് ആനയിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മകളും എപ്പോഴും പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ആ ഒരു ലൈഫ് സ്റ്റൈലിൽ വേരൂന്നി ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേരൊക്കെ കർത്താവിനെ കൊടുക്കാൻ സാധിക്കുകയും അങ്ങനെ നമുക്ക് യുവജനങ്ങളെ ആകർഷിക്കാനും യുവജനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം പകർന്നു കൊടുക്കാനും സാധിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രചോദനമാണ് പലപ്പോഴും ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാനും സങ്കടങ്ങളെല്ലാം സന്തോഷത്തോടെ നേരിടുവാനും നമുക്ക് ലഭിക്കുന്ന ആ ഒരു വിദ്യാഭ്യാസവും നമുക്ക് കിട്ടുന്ന ജോലി ആയിക്കൊള്ളട്ടെ എല്ലാത്തിലൂടെയും കർത്താവിനെ പങ്കുകൊടുക്കാനുള്ള ആ ഒരു ആഗ്രഹവും ഉണ്ടാകുന്നത് ഈ ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ടും ഒപ്പം ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മകളിലൂടെയുമാണ്. Thank you.
വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സജീവവും ഊർജ്ജസ്വലവുമായ തിരുവചനം ശ്രവിക്കാൻ നിരന്തരം ഒരുമിച്ച് കൂടുന്ന ഈ കൂട്ടായ്മ അവിടുത്തെ മഹത്വപ്പെടുത്തി എന്നും ജീവിക്കാനുള്ള കൃപയ്ക്കായാണ് നിരന്തരം പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ജോലി, കുടുംബം, സ്വപ്നങ്ങൾ എന്നിവയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിതം തള്ളി നീക്കുന്ന ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാനും ദൈവത്തിലേക്ക് തിരിയാനും ഈ യുവാക്കൾ കാരണമായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പ്രൊഫഷണൽ വിദ്യാഭ്യാസം തുടരുന്നവരും പഠനം പൂർത്തിയായവരും ലഭിക്കാവുന്ന ജോലിക്ക് ഇടവേള കൊടുത്ത് ദൈവമഹത്വത്തിനായി ഒരുമിച്ച് കൂടുന്നു ഈ കൂട്ടായ്മയിൽ. ഞായറാഴ്ച ക്രിസ്ത്യാനികളായി ഒതുങ്ങിക്കൊടുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ ഇടയിലുള്ളത്. ജിയോയും കൂട്ടുകാരും അതിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി കൂടുതൽ സമയം കണ്ടെത്തുകയും ദൈവത്തെ കൂടുതലായി അറിയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന് ഉള്ള ഒരു പ്രചോദനമായത് എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? ഞാൻ ഇന്ന് ഒരുപാട് യുവജനങ്ങളെ കാണാറുണ്ട്. കേരളത്തിലുടനീളമായിട്ട് ക്യാമ്പസുകളിൽ പഠിക്കുന്നതും അല്ലാത്തതുമായ യുവജനങ്ങളെ കാണാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ജീവിതശൈലിയെ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് യഥാർത്ഥമായ അനുഭവം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദൈവം എന്താണെന്നും ദൈവത്തിൻ്റെ ആ സ്നേഹം എന്താണെന്നോ, ദൈവം എന്ന് പറയുന്നത് ഞായറാഴ്ചകളിൽ മാത്രം കാണേണ്ട ഒരു വ്യക്തിയായിട്ടാണ് പലരും കാണുന്നത്. അതിൻ്റെ ഒരു അപകടമാണ് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് നിരാശയും സന്തോഷവും ഇല്ലാതെ വരുന്നു. ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത് സിനിമകളിലൂടെ ആയിരിക്കാം, നമുക്ക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിലൂടെ ആയിരിക്കാം എന്നുള്ള ചിന്തയിലേക്ക് യുവജനങ്ങൾ മാറുന്നത്. അതാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും കാരണമായിട്ട് ഇന്ന് തോന്നിയത്. അപ്പോൾ നമുക്കുണ്ടായ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിനുണ്ടായ ഒരു അനുഭവം, ഒപ്പം തന്നെ ആ ഒരു ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് മുന്നേറുമ്പോൾ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഏതിനെയും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നു. എന്ത് എനിക്കിപ്പോൾ ഒരു എന്ത് വിഷമം ഉണ്ടെങ്കിലും അതിനെ ദൈവം തന്നതാണെന്നും ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി സങ്കടങ്ങളെ നേരിടുവാനും, ഒപ്പം വിജയങ്ങൾ ദൈവം തന്നതാണെന്നും അത് ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യം തരുന്നു. അപ്പോൾ അത് ജീവിതത്തിൽ തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട്, സന്തോഷമുണ്ട്, അത് നമുക്ക് വേറെ എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക്, വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഓരോ നിമിഷവും വളരാനുള്ള ആ ഒരു കൃപ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ സന്തോഷവും വിജയവും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ യുവജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും അതാണ്. ഞായറാഴ്ച ക്രിസ്ത്യാനികളായി മാറുന്നത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരു ഏറ്റവും വലിയ ഒരു നിധിയാണ് അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന ദൈവത്തോടുള്ള സംഭാഷണമാണ്. ദിനം പ്രതിയുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ആത്മീയ ഉണർവ് മാത്രമല്ല ഭൗതികമായ അറിവും പരിശുദ്ധാത്മാവ് നൽകുന്നതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അതിൽ ഒന്നാണ് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയായ ജിയോയുടെ പുതിയ മൊബൈൽ ഫോണിൻ്റെ കണ്ടുപിടുത്തം. ക്ലൗഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഫോണിൻ്റെ സവിശേഷത എല്ലാവർക്കും ഒരേ സമയം അപ്ഡേറ്റുകൾ ചെയ്യാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതും കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കായി ദൈർഘ്യമേറിയ ബാറ്ററി ലൈഫും പുതിയ ആപ്ലിക്കേഷനുകൾ സൃഷ്ടിക്കാവുന്നതുമായ ഈ ഫോണിനെ വെറും 2500 രൂപയെ ചെലവ് വരുന്നുള്ളൂവെന്ന് ജിയോ അവകാശപ്പെടുന്നു.
ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥനയിലാണ് പ്രൊഫഷണൽ ലൈഫിലും മികവ് പുലർത്താൻ കഴിയുന്ന ഇത്തരം മെസ്സേജുകൾ ലഭിക്കുന്നതെന്ന് ജിയോ സാക്ഷ്യപ്പെടുത്തുന്നു. അടുത്തതായി അറിയാൻ സാധിച്ചു ജിയോ ഒരു മൊബൈൽ തന്നെ ഡിസൈൻ ചെയ്തു എന്ന്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കും, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ ജിസ്യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സമയം കണ്ടെത്താറുണ്ട്. അപ്പം തന്നെ പലപ്പോഴും പ്രാർത്ഥനയുടെ സമയത്ത് ഞാനൊന്ന് ചിന്തിക്കാറുണ്ട്, എന്താണ് ഇന്നത്തെ യുവജനങ്ങൾക്ക് ആവശ്യം. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ യുവജനങ്ങൾക്ക് ആവശ്യം ഒരുപാട് ഇൻസ്പിറേഷണൽ റോൾ മോഡൽസുകളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ വചനം മാത്രം പറയുന്നവർ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ വചനം പങ്കുവയ്ക്കുവാനും അനേകരെ ആകർഷിക്കുവാനുമുള്ള ഒരു ബാധ്യസ്ഥത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് കൂടുതൽ ഞാനൊരു സെമിനാർ എടുക്കാൻ ഇടയാവുന്നതും അതിൽ നിന്ന് കൂടുതൽ ഗവേഷണം നടത്താനും എൻ്റെ പഠനത്തിനൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കൂടുതൽ ഗവേഷണം നടത്താൻ ഇടയായി. അപ്പം അത് ഞാനൊന്ന് തമാശയ്ക്കാണെങ്കിലും എൻ്റെ ഒരു അധ്യാപികയായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ അധ്യാപികയാണ് എന്നെ സഹായിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ജിസ്യൂത്ത് കൂട്ടായ്മയിൽ ഇതൊന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്ന്. എന്നെ കുറേ ഇൻസ്പയർ ചെയ്യാനും എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് സാധിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുകയും ഞാൻ കഴിഞ്ഞ ഒരു ഡിസംബറിൽ ചൈനയിൽ നടന്ന ഒരു കോൺഫറൻസിലേക്ക് ഈ ഒരു ആശയം അവർക്ക് അയച്ചു കൊടുക്കുകയും അവരെന്നെ ഈ ഒരു ആശയം അവിടെ ഒന്ന് വന്ന് അവതരിപ്പിക്കാനായിട്ട് ചൈനയിലോട്ട് വിളിക്കുകയും ചെയ്തു. ഞാൻ അവിടെ പോവുകയും ഈ ഒരു പ്രബന്ധം അവതരിപ്പിക്കാനും സാധിച്ചു. അപ്പോൾ ഈ ഒരു ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവുന്നത് തിരിച്ചു വരുമ്പോഴാണ്. ഒരുപാട് യുവജനങ്ങളെ എന്നോട് സന്തോഷപൂർവ്വം പറയുന്നു ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ചെയ്തതെന്ന്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റി. അപ്പം തന്നെ ഈ ഒരു സമയങ്ങളിൽ എന്നെ പ്രാർത്ഥനയിൽ സഹായിച്ച എൻ്റെ കൂട്ടായ്മയിലെ അംഗങ്ങളുണ്ട്, എന്നെ സഹായിച്ച ഒരുപാട് ജിസ്യൂത്തിലെ ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സ്നേഹവും അപ്പം തന്നെ അവരൊക്കെ നൽകുന്ന ഒരു ഇമ്പോർട്ടൻസ്, നമ്മുടെ പഠനം മാത്രമല്ല നമ്മുടെ ജിസ്യൂത്ത് പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഒപ്പം തന്നെ നമ്മുടെ ഇങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് അനേകരിലേക്ക് ക്രിസ്തുവിനെ പങ്കുവയ്ക്കാൻ പറ്റും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ഒരു ഇങ്ങനെയൊരു ഡിസൈൻ ചെയ്യുന്നതിലൂടെ സാധിച്ചു. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കൂടുതൽ ഗവേഷണത്തിന് വേണ്ടി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മറ്റ് മൊബൈലുകളെ അപേക്ഷിച്ച് ജിയോയ്ക്ക് ജിയോയുടെ മൊബൈലിലെ ഡിഫറൻസ് ഒന്ന് പറയാമോ? ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഫോണുകളുണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, വിൻഡോസ് ഫോണുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ശാഖയിൽ അതിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇൻറ്റേർണൽ മെമ്മറി വേണ്ടത് വളരെ കുറവാണ്. അപ്പം തന്നെ നമുക്ക് കുറഞ്ഞ ഒരു ചിലവിൽ ഈ ഒരു ഫോൺ നിർമ്മിക്കാൻ പറ്റും. ഹാർഡ്വെയറിൻ്റെ റിക്വയർമെൻറ്റ്സ് കുറവാണ്, നമുക്ക് കുറച്ച് റാമും ബാറ്ററി ലൈഫാണെങ്കിലും ഒരുപാട് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം തന്നെ ഇതൊരു നമ്മുടെ ഒരു സാധാ ഒരു മെയിൽ അക്കൗണ്ട് പോലെ തന്നെ നമ്മുടെ ഫോണ് നമുക്ക് വേറൊരാളുടെ ഫോണിൽ നിന്നും നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റയും ആപ്ലിക്കേഷനും എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു തരത്തിലാണ് ഈ ഫോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ എല്ലാ ഡാറ്റയും നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുകയും ഒപ്പം തന്നെ നമ്മുടെ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ്, നമുക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസും ലോകത്ത് എല്ലായിടത്തും തന്നെ ഒരേ സമയം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് ഈ ഒരു മൊബൈൽ ഫോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാൻ സാധിക്കും. അപ്പം തന്നെ വളരെ ദൈർഘ്യമേറിയ ഒരു ബാറ്ററി തന്നെ ഇതിന് ഈ ഒരു ഫോണിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. മനോഹാരിതയാണെന്ന് യുവത്വം അവകാശപ്പെടുന്ന ഈ സൈബർ യുഗത്തിൻ്റെ ചക്രവാളങ്ങളിൽപ്പെട്ട് പലതും രുചിച്ചറിയാൻ കൊച്ചി പോലത്തെ മെട്രോ സിറ്റിയിൽ സാഹചര്യം ഉണ്ടെങ്കിലും ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിനാണ് സ്ഥിരതയും ശാന്തതയും
ഉയർച്ചയും മഹത്വവും ഉള്ളതെന്ന തിരിച്ചറിവാണ് ഈ യുവസമൂഹത്തെ ദിനം പ്രതിയുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നത്. സൈബർ ലോകത്തിൻ്റെ താളമേളങ്ങളിൽ മയങ്ങി നിൽക്കുന്ന ഇന്നത്തെ യുവത്വത്തിന് എന്നും മാതൃകയാണ് ഈ യുവ കൂട്ടായ്മ. ഈ കൂട്ടായ്മയുടെ ഉണർവിനായി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സഹായവും ഇവർക്ക് ലഭിക്കുന്നു. ജിയോ, നിങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എത്ര അംഗങ്ങളാണുള്ളത്? അവരെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ വിദ്യാർത്ഥികളായിട്ടുള്ള എഞ്ചിനീയറിംഗ് മെഡിക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ആയുർവേദം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളെ ആത്മീയമായിട്ട് സഹായിക്കാനായിട്ട് ഒരു അച്ഛനും ഒരു സിസ്റ്ററും ഉണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ വളർച്ചയെയും ഞങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഒന്ന് ഉത്തരം നൽകാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്ന എൽഡർമാരുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ മഹാവാരത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാസത്തിലൊരിക്കലും ഒരുമിച്ച് കൂടുന്നു. രണ്ട് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ഇപ്പം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കോളേജിലെ വിശേഷങ്ങളും ജോലിയുടെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള സമയം ഞങ്ങൾ കണ്ടെത്താറുണ്ട്. ഇപ്പം തന്നെ കേരളത്തിലെ ക്യാമ്പസുകളെ കേരളത്തിലുള്ള പ്രൊഫഷണൽ കോളേജുകളിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന എന്താണെന്ന് അറിയുവാനും അവിടെ കൂടുതൽ പ്രോഗ്രാമുകൾ ധ്യാനങ്ങളൊക്കെ ഒന്ന് നടത്തുവാനും ഉള്ള ഒരു ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ കൂടുതൽ. ആ ഒരു കൂട്ടായ്മയുടെ ഉദ്ദേശം അത് തന്നെയാണ്. ഒപ്പം കൂട്ടായ്മയെ കുറിച്ച് ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ക്യാമ്പസുകളിൽ പഠിക്കുന്നവരുണ്ട്. അവർ രണ്ട് ദിവസങ്ങൾക്ക് വേണ്ടി ട്രാവൽ ചെയ്ത് വരുന്നു. ഒപ്പം തന്നെ മറ്റ് ആഴ്ചകളിൽ പല ക്യാമ്പസുകളിലേക്കും പല റീജിയണുകളിലേക്കും പ്രോഗ്രാമുകൾക്കും ധ്യാനങ്ങൾക്കുമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളെ സഹായിക്കുന്ന ഈ ഒരു ജിസ്യൂത്ത് കൂട്ടായ്മയിലെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരുടെ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഈ ഒരു കൂട്ടായ്മയെ നന്നായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ജിയോ നേരത്തെ പറയുകയുണ്ടായല്ലോ, പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാർത്ഥികളെ സന്ദർശിക്കാറുണ്ടെന്നും അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പ്രാർത്ഥിക്കാറുണ്ടെന്നും അതിനുള്ള ഒരു പരിഹാരം എന്താണെന്നും ജിയോ ഒന്ന് വ്യക്തമാക്കാമോ? കോളേജ് പ്രൊഫഷണൽ കോളേജുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടൊരു ഒരു ജോലി എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പല വർഷങ്ങളിലായിട്ടാണ് അത് വളർന്നു വരുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ അവർ ചിലപ്പോൾ ക്യാമ്പസുകളിലേക്കൊന്ന് ആദ്യമായിട്ട് വരുമ്പോഴുള്ള ഒരു പേടിയുണ്ട്, വീട്ടിൽ നിന്ന് മാറിയതിൻ്റെ പേടിയുണ്ടാവാം. അപ്പോൾ അതുമൂലം തന്നെ ക്യാമ്പസ് ലൈഫിലോട്ട് അഡോപ്റ്റ് ചെയ്യാൻ പല വിദ്യാർത്ഥികളും പാടുപെടുന്നുണ്ട്, ഹോസ്റ്റൽ ജീവിതത്തോട്. പിന്നീട് രണ്ടാം വർഷമൊക്കെ ആകുമ്പോൾ പഠനത്തെക്കുറിച്ച് കൂടുതൽ അവർ ടെൻസ്ഡ് ആവുന്നുണ്ട്. പഠനം പഠിക്കാനുള്ള ഭാരം അതിനെക്കുറിച്ച് ടെൻഷനാവുന്നവരുണ്ട്. പിന്നീട് ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരു ആശങ്കയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇതിനിടയിൽ ക്യാമ്പസ് രാഷ്ട്രീയമുള്ള കോളേജുകളാണ്, രാഷ്ട്രീയം ഒരു പ്രശ്നമാണ്, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകൾ, ഒപ്പം തന്നെ ക്യാമ്പസിലെ മറ്റ് ഡ്രഗ്സ്, ആൽക്കഹോൾ, ഇങ്ങനത്തെ ഒരുപാട് സ്വാധീനങ്ങൾ അവരെ പലപ്പോഴും ആൺകുട്ടികളെ ആണെങ്കിൽ പോലും പെൺകുട്ടികളെയും ഒരേ സമയം അവരെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഞങ്ങളുടെ ഈ ജീസസ് യൂത്ത് കൂട്ടായ്മ ഇന്ന് കേരളത്തിൽ 80 കൂട്ടായ്മകൾ നമുക്കുണ്ട്. പ്രയർ കൂട്ടായ്മകൾ ക്യാമ്പസുകളിൽ മാത്രമായിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പസുകളുണ്ട്, എഞ്ചിനീയറിംഗ് ക്യാമ്പസുകളുണ്ട്, ആയുർവേദ ക്യാമ്പസുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ എല്ലാം ഒരു പല വിദ്യാർത്ഥികൾക്കൊരു ആശ്വാസ കേന്ദ്രം തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും ബേസിക് ലെവലിലുള്ള ഒരു സ്റ്റെപ്പ്. പിന്നെ റീജിയണലായിട്ട് അടുത്തടുത്ത റീജിയനുകൾ കൂടിയിട്ടുള്ള കൂട്ടായ്മകളുണ്ട്. ഇപ്പം തന്നെ നമ്മൾ എല്ലാ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ച് നമുക്ക് ആ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞാണ് നമ്മൾ പ്രോഗ്രാമുകൾ ചെയ്യാൻ ശ്രദ്ധിക്കാറ്. പ്രത്യേകമായിട്ടൊരു ഇനീഷ്യൽ അല്ലെങ്കിൽ ആദ്യത്തെ വർഷങ്ങളിലെല്ലാം വരുന്ന ഒരു കുട്ടികൾക്കായിട്ട് നമ്മൾ കൂടുതലായിട്ട് അവരുടെ ഒരു ദൈവസ്നേഹത്തെക്കുറിച്ചൊന്ന് പറയുവാനും അപ്പോൾ അവർക്കൊരു ഒരു എൻകൗണ്ടർ ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിനെ ഇടപെടുത്തുന്ന രീതിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ ഒരു നെക്സ്റ്റ് ലെവലിലായിട്ടുള്ള ഒരു പ്രോഗ്രാമുകളൊക്കെ എത്തുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു പഠനത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനെന്നും പഠനത്തെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നും ഒപ്പം തന്നെ പ്രാർത്ഥന എങ്ങനെ കൂടുതൽ വളർച്ചയിലോട്ട് എത്തിക്കാമെന്നും പ്രാർത്ഥനയിൽ നിന്ന് ഫലങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പിന്നീടുള്ള പ്രോഗ്രാമുകൾ കൂടുതൽ ചിന്തിക്കുന്നത്. അത് പലരെയും ഒരു നേതൃത്വത്തിലേക്ക് ലീഡർഷിപ്പുകളിലേക്ക് വളർത്തുന്ന പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഈ ലീഡർഷിപ്പ് പ്രോഗ്രാമുകളിൽ അവരുടെ ഒരു പഠന സാഹചര്യം, ഇപ്പോൾ മെഡിക്കൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ ഒരു നല്ലൊരു ഡോക്ടറാകാം എന്നൊരു എങ്ങനെ ഒരു വിശുദ്ധിയുള്ളൊരു ഡോക്ടറാകാം എന്നും എഞ്ചിനീയറിംഗ് സൈഡിൽ എങ്ങനെ ഒരു വിശുദ്ധയായ ഒരു എഞ്ചിനീയർ ആകാം എന്നും നമ്മൾ പഠിക്കാം. അങ്ങനെ വളർച്ചയ്ക്കനുസരിച്ച് ക്യാമ്പസ് ജീവിതത്തിലെ വളർച്ചയ്ക്കനുസരിച്ച് ഓരോ വർഷത്തിലും
പഠനത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെയാണ് പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അപ്പം തന്നെ ഇവരെ ഒന്ന് ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഈ ഒരു ജീസസ്യൂത്തിൽ നിന്ന് 33-34 രാജ്യങ്ങളോളമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രാജ്യത്തിലുള്ള ഒരു വലിയൊരു കൂട്ടായ്മയാണെന്നും ലോകത്തിൻ്റെ എവിടെ പോയാലും അവർക്ക് ഈ ഒരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളർച്ചയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം കൊടുക്കാനും ഞങ്ങൾ ക്യാമ്പസുകളിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ കൂട്ടായ്മയിലേക്ക് വരുന്നവരെ ഈ ഒരു ക്യാമ്പസുകളിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ നേരിടാനുള്ള ആ ഒരു ശക്തി ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് പലപ്പോഴും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽപ്പെട്ട അനേകം യുവജനങ്ങളാണ് എറണാകുളം കളമശ്ശേരിയിലുള്ള എമ്മാവൂസിൽ ദിനം പ്രതി പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുന്നത്. പലരുടെയും ജോലി സമയത്തിൻ്റെയും പഠന സമയത്തിൻ്റെയും വ്യത്യസ്തത കൊണ്ട് എല്ലാവർക്കും ഒരേ സമയം കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ മാസത്തിൽ 1-2 തവണ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്കിലും ദൈവമഹത്വത്തിനായി സാധിക്കുന്നവർ ദിനം പ്രതി ഒരുമിച്ച് കൂടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും അനുഭവിച്ചറിയുന്നതിൻ്റെ ഉദാഹരണമാണ് പഠനത്തിലും തൊഴിൽ മേഖലയിലും ഇവർക്ക് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ തരംഗത്തിൽ ഭ്രമിച്ചു പോകാതെ അബദ്ധ ചിന്താഗതിയിൽപ്പെടാതെ ഈ യുവസമൂഹത്തിന് വിശ്വാസത്തിലും ക്രിസ്തീയ മൂല്യങ്ങളിലും ഉറച്ചു നിൽക്കാൻ കഴിയുന്നതും ഈ കൂട്ടായ്മയുടെ അഭിഷേകത്താലാണ്. ജിയോ, അടുത്തതായി യൂത്ത് എന്ന നിലയിൽ ജിയോയുടെ സ്വപ്നങ്ങളെ കുറിച്ചും ലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചും ഒന്ന് വിവരിക്കാം. ഒരു ഇന്നത്തെ യൂത്ത് മുന്നേറ്റം ഒരുമിച്ച് ഒന്ന് ചേർന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യുവജനങ്ങൾ ഒന്നായിട്ട് സഭയിലേക്ക്, കത്തോലിക്ക സഭയിലേക്ക് കൂടെ പ്രവർത്തിക്കുവാനും, ഇപ്പം തന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പോലെ നാം എല്ലാവരും മിഷണറിമാരാണെന്നുള്ള ആ ഒരു പ്രേഷിത ദൗത്യത്തിൻ്റെ ആ ഒരു വിളിയെ കുറിച്ച് എല്ലാ യുവജനങ്ങളെയും ഒന്ന് ബോധവൽക്കരണം നടത്തുവാനാണ് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മകൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മകളിലായിക്കൊള്ളട്ടെ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലായിക്കൊള്ളട്ടെ, എല്ലാവരും ഒരു മിഷണറിമാരാണെന്നുള്ള ആ ഒരു ബോധ്യം കൊടുക്കാൻ, ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് യഥാർത്ഥ ക്രിസ്തുവിന് യഥാർത്ഥ ഒരു മിഷണറി ആകുവാനും ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാനുമുള്ള ആ ഒരു വിളി ഒന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ അത് കൂടുതൽ കാലം ജീവിക്കുവാനും ഈ ഒരു മുന്നേറ്റത്തോടു കൂടെ ചേർന്ന് നിന്ന് ഒരു ക്രിസ്തുവിൽ തന്നെ രൂപപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടായ്മയുള്ളവരെ തന്നെ ഒരുമിച്ച് കൊണ്ടുവരുവാനും അവരെ എല്ലാവരെയും ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തിക്കുവാനുമുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ലോകത്തെക്കുറിച്ച് ഞങ്ങളുടെ ഒരു ഇന്നത്തെ ഒരു ലോകത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും യുവജനങ്ങൾ എന്നതിനേക്കാൾ ഉപരി സഭയിൽ ഒപ്പം തന്നെ സമൂഹത്തിൽ നമ്മുടെ ഈ അടുത്തിറങ്ങിയ ലൗദാതെ സിയിൽ പറയുന്ന പോലെ നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കരുണ അർഹിക്കുന്നവരുണ്ട്. കരുണയുടെ വർഷത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കൊന്ന് എത്തിപ്പെടുവാനും അവരിലേക്ക് ദൈവസ്നേഹത്തെ ഒന്ന് പങ്കുവെക്കുവാനും ഇപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നു. പ്രത്യേകമായിട്ട് ഞാനും എൻ്റെ കൂട്ടായ്മയും ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്.
ലോകത്തിന്റെ മാസ്മരികതയിൽ പറന്നുയരാൻ കുതിക്കുന്ന യുവതലമുറയെ നോക്കി ഭ്രമിക്കാതെ കരുണയുടെയും എളിമയുടെയും നേർക്കാഴ്ചയായി അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന തിരുവോസ്തിരൂപനെ നോക്കി ഈ യുവസമൂഹം ഇപ്പോഴും മന്ത്രിക്കുന്നത് ഒന്നുമാത്രം: ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തുവേണം. തിരുവോസ്തിയായെന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരും സ്നേഹം എന്തേശോ.